നമ്മുടെ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ പിറന്നാൾ ദിനങ്ങളിൽ പാശ്ചാത്യ സംസ്കാരമായ മെഴുകുതിരി ഊതിക്കെടു അണയ്ക്കലും കേക്ക് മുറിക്കലും പല ഭവനങ്ങളിലും കൂടി വരുന്നു. അല്ലാത്ത കഷ്ടമാണ്, വലിയ കഷ്ടമാണ്. അങ്ങനെ കൂടി വരുന്നുണ്ടെങ്കിൽ അറിയില്ല. എങ്ങനെയാണ് നമ്മുടെ പിറന്നാൾ ആഘോഷിക്കേണ്ടതെന്ന് ചുരുക്കി വിവരിച്ചാൽ, ചുരുക്കി വിവരിക്കുക, ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ വിവരിച്ചാൽ, ചുരുക്കി വിവരിക്കാതെ വയ്യ, ഇരുന്നുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിഷമാണ്. അതില്ല, ഇത് കേൾക്കുന്ന വീടുകളിലെങ്കിലും പാശ്ചാത്യ സംസ്കാരം ഒഴിവാക്കാൻ സാധിക്കും. സ്വാമിജിയുടെ വിലയേറിയ ഉപദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടിസ്ഥാനപരമായി ഇവിടെ ഒരു പദത്തോട് നമുക്ക് വിയോജിപ്പുണ്ട്, പാശ്ചാത്യ സംസ്കാരം. ഇവിടെയുള്ള പ്രസംഗക്കാരധികവും പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നത് കേൾക്കാറുണ്ട്. ഒറ്റയ്ക്ക് വിളിച്ച് ചോദിക്കുക, പഠിച്ചിട്ടുണ്ടോ അവിടുത്തെ രീതികൾ വല്ലതും? എത്ര ധാർമ്മികമായി ജീവിക്കുന്ന മനുഷ്യർ പല രാജ്യങ്ങളിലുണ്ട്. ഒരു രാജ്യത്തെ, ഒരു പ്രദേശത്തെ മുഴുവൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? പാശ്ചാത്യം പൗരസ്ത്യം എന്ന് പറയണമെങ്കിൽ എവിടെയാണ് ഈ നടുവിലുള്ള വരയുള്ളത്? എവിടെയെങ്കിലും ഉണ്ടോ? കുറച്ച് ഉയർന്ന് പറന്നു കഴിഞ്ഞാൽ ഒരു വരയും കാണുന്നില്ല, എല്ലാം ഒരുപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് അത് നമ്മൾ മാറ്റുക. ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തോ അമേരിക്കൻ രാജ്യത്തോ പോയിട്ട് അവനവൻ്റെ പണി ചെയ്യാതെ കള്ളു കുടിച്ച് ലക്ക് കെട്ട് റോഡ് സൈഡിൽ കിടക്കുന്ന ഒരാളെ കാണിച്ചു തരും? കാണില്ല. അവരാവിലോട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നു, തണുത്ത രാജ്യമാണ്, കുറച്ച് കുടിച്ചു എന്ന് വരും, ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, സന്തോഷമായി ജീവിക്കുന്നു. ഈ തണുപ്പിൻ്റെയും പ്രകൃതിയുടെ പ്രതികൂലതകളുടെയും മധ്യത്തിലും സമ്പന്നത ഉണ്ടാക്കുന്നു. ചുരുങ്ങിയത് രണ്ട് തലമുറയെങ്കിലും ഓർമ്മിച്ച് ജീവിക്കുന്നു. ഒരാളുടെ പേര് പോലും ഒറ്റയ്ക്കില്ല, അച്ഛൻ്റെ പേരുണ്ടാവും, ചിലരുടെ കൂട്ടത്തിൽ അച്ഛൻ്റെ അച്ഛൻ്റെ പേരും ഉണ്ടാവും. പൂർവികരെ ഓർമ്മിച്ച് ജീവിക്കുന്നു. എന്നിട്ട് നമ്മളിവിടുന്ന് കുറ്റം പറയും, പാശ്ചാത്യരും അത് ഇത്. ഒന്ന് മാറി ചിന്തിക്കുക. ഇനി ഈ ആചാരവിശേഷത്തിലേക്ക് വരാം. ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുതേ. വെളിച്ചം ഊതിക്കെടുത്ത് അല്ല വേണ്ടത്. മെഴുതിരി കെടുത്തണേ വിരോധമൊന്നുമില്ല, കാരണം മെഴുതിരി കത്തുമ്പോൾ ഉണ്ടാവുന്ന വിഷവാതകങ്ങൾ അപകടകാരികളാണ്, വളരെ അപകടകാരികളാണ്. അതുകൊണ്ട് അത് കെടുത്തുന്നതിന് വിരോധമില്ല. പക്ഷേ കേക്ക് മുറിക്കുക, എന്നിട്ട് കേക്കിൻ്റെ മുകളിൽ മെഴുതിരി കുത്തി വയ്ക്കുക, എന്നിട്ട് ഊതിക്കെടുത്തുക, ഇങ്ങനെയൊക്കെയാണ് അത്ര പോലെ നടക്കുന്നത്. ദയവ് ചെയ്ത് നമ്മളെങ്കിലും ചെയ്യരുതേ. പിന്നെ എങ്ങനെ വേണം, എങ്ങനെ വേണം എന്ന് വെച്ചാൽ നമുക്കൊരു ആചാര രീതിയൊക്കെ ഇല്ലേ? പിറന്നാൾ ദിവസം കുട്ടികളാണെങ്കിൽ, കുട്ടികളുടെ പിറന്നാളാണെങ്കിൽ രാവിലെ സ്നേഹപൂർവം അമ്മ കുട്ടിയെ വിളിച്ചുണർത്തുക, അച്ഛൻ കൂടെ ഉണ്ടാവുക. അങ്ങനെ അമ്മയും അച്ഛനും ഒന്നിച്ച് കുഞ്ഞിൻ്റെ മൂർധാവിലും കയ്യിലും നിർബന്ധമായും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുക, വെള്ളം നല്ല മൂർധാവിലൊഴിച്ച് കുളിപ്പിക്കുക. എന്നിട്ട് നല്ല തിലകമൊക്കെ തൊടിയിക്കുക, കുഞ്ഞ് പോയി മുതിർന്നവരെയൊക്കെ നമസ്കരിക്കുക. ആ കുഞ്ഞിൻ്റെ ഒന്നിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുക, കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യിപ്പിക്കുക അച്ഛനും അമ്മയും. അവനവൻ്റെ കഴിവിനനുസരിച്ച് എന്താണ് ഭക്ഷണമെങ്കിൽ അത് സന്തോഷമായി ഉണ്ടാക്കി വിളക്ക് വെച്ച് ഇലയിൽ ആ കുഞ്ഞിന് വിളമ്പിക്കൊടുത്ത് ആ കുഞ്ഞ് കഴിച്ചിട്ട് ബാക്കിയുള്ളവരും കഴിക്കുക. ഇനി കുഞ്ഞുങ്ങളല്ലാച്ചാൽ ഈ കുളിപ്പിക്കൽ പരിപാടി വേണ്ട. എങ്കിലും അമ്മ കയ്യിൽ എണ്ണ കൊടുക്കുന്നൊരു സമ്പ്രദായം ഈ പിറന്നാൾ ദിവസമുള്ളവ. പിറന്നാളുള്ള ആളുടെ കയ്യിൽ അമ്മ എണ്ണ കൊടുത്തിട്ട് അയാളെ തലയിൽ തേക്കുന്നു, എന്നിട്ട് കുളിക്കുന്നു. അമ്മ ഇല്ല പത്നിക്കാവാം ആ പണി ചെയ്യൽ, സ്ത്രീയുടെ കാണിച്ചാൽ ഭർത്താവിന് ചെയ്യാം അത്. അങ്ങനെ ബുദ്ധിപൂർവം ചെയ്തോളൂ. ആ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം, പ്രകാശത്തിൻ്റെ അന്തരീക്ഷം, ഐശ്വര്യത്തിൻ്റെ അന്തരീക്ഷം, അത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക.